ഹലോ, ഞാൻ ജെയ്സി. ജെയ്സ് ഫാഷൻ വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ വീഡിയോ ആണ്. അത് ചെയ്യുന്നത് മുകളിലാണെന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമല്ലോ. ആ മുകളിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ള വഴികൾ തൊട്ട് നമുക്കൊന്ന് കാണാം. നമുക്ക് മുകളിൽ ചെന്നിട്ട് വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ കൂടെ വരൂ. ഇവിടെ എല്ലാം വീടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോ നോക്കുന്നിടത്തെല്ലാം പി ജി ആണ്. അതുപോലെ താഴെ നിന്ന് കണ്ട ഒരുപാട് വീടുകൾ പി ജികളൊക്കെ കയറിക്കൊണ്ടിരിക്കുക മുകളിലോട്ട്. ബാക്കില് വലിയ ബിൽഡിങ് കാണുന്നുണ്ടല്ലോ. നമുക്ക് മെയിൻ രണ്ട് ബിൽഡിംഗ് ആണ് ഇവിടെ നിന്നാ കാണുന്നത്. അതിന്റെ അപ്പുറത്തോട്ടൊക്കെ വേറെ ബിൽഡിങ്ങുകളുണ്ട്. അപ്പൊ കണ്ട നമ്മുടെ ഡ്രാഗൺ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നേ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ പ്ലാന്റ്സ് എല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയായ പൂത്തൊരു ബഡ് അതേ നേരെ നമ്മുടെ മുൻപിൽ തന്നെ നമുക്ക് കാണാം. നമുക്കിതിനൊരു വളം കൊടുക്കേണ്ട ഒരു സമയം. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ജൈവ വളം കൊടുക്കണം. നമ്മളിത് ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നത് പിന്നെ ഓറഞ്ച് സ്പോട്ട് നമ്മുടെ ഈ ഒന്ന് രണ്ട് ചെടികളിൽ കണ്ടു. അതിനുള്ള റെമഡി എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നത്. അപ്പോൾ അത് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെ അത് പോയി കാണുക. ഞാൻ ഐ ബട്ടണിൽ അത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെ സാധനങ്ങൾ അതിന് വേണം, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബാച്ച് ബാച്ചുകളായിട്ട് പൂക്കുന്നത് കൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഈ വളം കൃത്യമായിട്ട് ചെയ്താലേ നമ്മുടെ ഈൽഡ് കൂടത്തുള്ളൂ. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് വളം ഉണ്ടാക്കുകയും ഒഴിച്ചു കൊടുക്കുന്നതിന് നമുക്ക് ഒരു 10-20 ദിവസത്തിൽ കൂടുതൽ ഇത് വളം കൂട്ടി വെച്ചിട്ട് നമുക്ക് വെച്ചിരിക്കാൻ കൊള്ളത്തുമില്ല. അപ്പോൾ അതിനുള്ളിൽ ഒരു 3 പ്രാവശ്യം കൊടുക്കുവാനുള്ള വളം ഇപ്പോൾ കൂട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 2-3 ആഴ്ച കഴിയുമ്പോഴത്തേ അടുത്ത ടേണിൽ കൊടുക്കുവാന് വേണ്ടിയുള്ള വളം നമ്മൾ ആ സമയത്തേക്ക് വീണ്ടും ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. 2-3 ആഴ്ച നമുക്ക് ഗ്യാപ്പ് കിട്ടത്തുള്ളൂ. അതിനിടയിൽ ഇങ്ങനെ വളം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കണം. ഒന്നാമത് നമ്മൾ കണ്ടെയ്നറിലല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പപ്പോൾ വളം കൊടുത്തേ മതിയാകത്തുള്ളൂ. അതുപോലെ ഇത് 4th ഫ്ലോറിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. കുറേയധികം സാധനം നമുക്ക് ഈ വളം കൊടുക്കുവാനായിട്ട് വേണം. അപ്പോൾ ആ സാധനങ്ങളെല്ലാം എങ്ങനെയാണ് ഈ ഫ്ലോറിൽ എത്തുന്നതെന്നൊന്ന് കാണണ്ടേ. കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഈ വളത്തിന് വേണ്ടുന്ന സാധനങ്ങളും കൂടെ ഇവിടെ എത്തിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരൂ കേട്ടോ. ആ വന്നോ വന്നോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കപ്പി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് കാണിക്കാം. താഴെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ നമുക്ക് മേളിൽ കയറ്റണം. ഇതിങ്ങനെ കറങ്ങി അടിക്കാതിരിക്കാനൊരു ശ്രദ്ധ വേണം. താഴെയൊക്കെ താമസക്കാരും ഉണ്ട്. അപ്പം ബാൽക്കണി വഴിയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കയറിൻ്റെ കറക്കമൊക്കെ ഒന്ന് നിർത്തി വേണം മേളിലോട്ട് എടുക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ താഴെ നിന്ന് മേളിൽ കയറ്റുന്നത്. അപ്പോൾ ഇതുപോലൊരു കപ്പിയും കയറും ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഇത്രയും ഉയരത്തിലുള്ള ടെറസ് ആണെങ്കിലും നിങ്ങൾക്കത് പ്രാക്ടിക്കലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വളരെയധികം ഈസി ആയിരിക്കും. താഴെ നിന്ന് കയറ്റി വിടാൻ ഒരാളുണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ പോലെയുള്ള ഒരാൾക്കിങ്ങനെ ഇത്രയും വലിച്ചു കയറ്റാമെന്നുണ്ടെങ്കിൽ ആണുങ്ങളും നല്ലതായിട്ട് കൃഷി ചെയ്യാനറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈസി അല്ലേ? അതാണ് ഞാനിത് കാണിച്ചതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് ആ വളം കൊടുക്കുവാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓർഗാനിക് രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ കാണിക്കുവാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലൊക്കെ നേരെ പോകാം. അപ്പോൾ ഞാൻ കടലപ്പിണ്ണാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എല്ലുപൊടി അഥവാ ബോൺമീൽ, ഇത് നീം കേക്ക് അഥവാ വേപ്പും പിണ്ണാക്ക്, ഇത് പച്ചച്ചാണകം, ഇത് നമ്മുടെ കഞ്ഞിവെള്ളം. മൂന്നോ നാല് ദിവസം ആയി പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇത്. നമുക്കിതെല്ലാം കൂടെ എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നോക്കാം. കൂടാതെ ഇത് ഒന്ന് രണ്ട് ഐറ്റം കൂടെ നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്, ഇത് പുളിച്ചെല്ലാം വന്നു കഴിയുമ്പോൾ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇതെല്ലാം എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അത് ഞാനാണ് ഈ ബേസിനകത്തോട്ട് കടല പിണ്ണാക്ക്. ഈ ഇതിനൊരു പാത്രം എന്ന് പറഞ്ഞാൽ 750 ഗ്രാം ഉണ്ട്. എന്താ 750 ഗ്രാം ഞാനിട്ടു. നാലായപ്പോൾ ഇത് 3 കിലോ ആയി. 750 ഗ്രാം വെച്ച് അഞ്ച്, ഇത് ഏകദേശം അരഭാഗം കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു 4 കിലോ ഒന്ന് കൂട്ടിക്കും. ഇത് ഇതിനകത്ത് ഇരുന്ന് ഒന്ന് കുതിരട്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കഞ്ഞിവെള്ളം അത്രയേ ഉള്ളായിരുന്നു. ഇത് കുതിരുമ്പോഴത്തേക്ക് കുറേ വെറൈറ്റിയും കൂടെ ആകും. നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന പച്ചച്ചാണ് ഏകദേശം ഒരു 2-3 കിലോ ഉണ്ട്. ഇത് നമുക്കൊന്ന് കലക്കി വെക്കാം. അപ്പൊ ഏകദേശം ഇത് ഇപ്പൊ കുതിർന്നിട്ടുണ്ട്. നമുക്കത് മതി ഇപ്പൊ തൽക്കാലത്തേക്ക്. അപ്പൊ ഇതാണ് വലിയൊരു ഡ്രമ്മായത്. ഇവിടെ ഞാൻ 1-2 ഡ്രമ്മുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്നിനകത്ത് മണ്ണാണ്. മണ്ണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുവാ. എപ്പോഴും എപ്പോഴും നമുക്കത് മിക്സ് ചെയ്യാനായിട്ടുള്ള പ്രയാസവും മേളിലോട്ട് എടുക്കാനുള്ള പ്രയാസവും കൊണ്ട് ഒരുമിച്ച് നമ്മൾ ചെയ്തിട്ട് അത് മേളിലോട്ട് എടുത്ത് അതിനകത്ത് ഡംപ് ചെയ്ത് വെച്ചിരിക്കും. ഒന്നിനകത്ത് ഇതുപോലെ വളങ്ങളൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എന്താണ്ട് കലക്കി വെച്ച ചാണകം ആദ്യം ഒഴിക്കാൻ പോവുക. അപ്പം ഇത് പൊക്കി ഒഴിക്കാനേ ഈ വലിയ ഡ്രം ആയതുകൊണ്ടും വലിയ ബക്കറ്റ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് ചാണകം ആയതുകൊണ്ടും വേഗത്തിൽ തെറിക്കും. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് വേണമല്ലോ ഒഴിക്കാൻ. അപ്പോൾ ഞാനിത് ഒഴിക്കുക. ഇതാ അടുത്തത് നമ്മുടെ കടല പിണ്ണാക്ക് പുളിപ്പിച്ചതിനിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി അടുത്തത് കണ്ട ഈ ഒരു ബക്കറ്റ് നിറച്ച് വേപ്പിൻ പിണ്ണാക്ക്. ഇതിനകത്തെല്ലാം നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ പൊട്ടാസ്യം, NPK, നൈട്രജൻ, ഫോസ്ഫറസ്, കാലിയം. അപ്പം അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് നൈട്രജൻ ഒരുപാട് അങ്ങനെ വേണ്ട. കാരണം നമ്മുടെ ചെടി ഒത്തിരി മച്ചുവേർഡായിട്ടുള്ള ചെടിയല്ലയോ. അപ്പം നമുക്കിപ്പോൾ പൂക്കുന്ന സമയമായതുകൊണ്ട് പൊട്ടാസ്യം കൂടുതലുള്ള വളങ്ങളാണ് വേണ്ടുന്നത്. ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതിൻ്റെ റേഷ്യോസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ വേരിയേഷൻസ് ഉണ്ട് ഓരോന്നിലും. ഇപ്പം ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺ മീൽ. ഇതിനകത്ത് ധാരാളം ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ കലക്കി അടച്ചു വയ്ക്കുവാൻ പോവുകയാണ്. ദിവസവും നമുക്ക് 1 സൈഡ് ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം. ഇത് കുളിക്കാനായിട്ട് നമുക്ക് 4 ദിവസം ഇങ്ങനെ വെച്ചു കൊടുക്കാം. ചാണകത്തിനകത്ത് ഏറ്റവും കൂടുതൽ നൈട്രജൻ. അപ്പം വളർച്ചയ്ക്കാണ് അത് കൂടുതൽ സഹായിക്കുന്നത്. കുറച്ചൊക്കെ വളർച്ച വേണം താനും. എന്നാൽ നമുക്ക് പൊട്ടാസ്യമാണിപ്പം മറ്റു മൂലകങ്ങളും ഒക്കെയാണ് കൂടുതൽ വേണ്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് മറ്റു സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം നന്നായിട്ട് പൂക്കും. അപ്പം 1-3 ആഴ്ച നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഈ പൂക്കുന്നതിൻ്റെ ലെവൽ എന്തുമാത്രം കൂടിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അന്നേരം അറിയാനായിട്ട് സാധിക്കും. ഇപ്പം ജസ്റ്റ് അങ്ങോട്ട് പൂത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി ഒരു 2 ഐറ്റം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 3 ഐറ്റം ആക്ച്വലി ചേർക്കാം. അതിൽ 1 ഐറ്റം നമ്മൾ
ഓൾറെഡി ഫിഷ് ഒമിനോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശർക്കര ചേർന്നതാ, അയൺ കണ്ടന്റ് ഒക്കെ ധാരാളം ഉള്ളതാ. അത് ഇതിനിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ അടിച്ചു കൊടുക്കുന്നുള്ളത് കൊണ്ട് ശർക്കര ചേർക്കുന്നില്ല. കൂടാതെ രണ്ട് ഐറ്റം ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമുക്കിത് 4 ദിവസം ഇരുന്ന് പുളിക്കട്ടെ. പുളിച്ചു കഴിഞ്ഞിട്ട് അതെന്താ ചേർക്കുന്നത് എന്നുള്ളത് അന്നേരം നമുക്ക് പറയാം. അന്നേരം നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും പറഞ്ഞത്. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. നമുക്ക് 4 ദിവസം കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, 4 ദിവസം കഴിഞ്ഞ് കാണാം. നമ്മൾ ഈ വളം കൂട്ടിയിട്ട് ഇന്ന് 5-ാമത്തെ ദിവസമാണ്. ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് വളം ഞാൻ തുറന്നു, ഒന്ന് കലക്കിയിട്ടുണ്ട്. വളത്തിൻ്റെ സ്റ്റേജ് എന്നാന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാ ഈ രീതിയിലായിട്ടുണ്ട്. ഈ വെല്ലുപൊടിയൊക്കെ ചേർത്തുകൊണ്ട് ചാണകമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു സ്മെല്ലുണ്ട്. ഇതൊക്കെ സഹിച്ചാലേ നമുക്ക് കൃഷി നല്ല രീതിയിൽ നടത്താനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മഗ്ഗ് നേരത്തെ നമ്മൾ അളവ് മഗ്ഗായിട്ട് ഞാൻ പറഞ്ഞില്ലയോ പിണ്ണാക്കെടുത്ത സമയത്ത്, ഇത് 750 ml ഒരു മഗ്ഗാണ് ഞാൻ എടുക്കുന്നത്. ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 10 അരട്ടി വെള്ളം, അതായത് 10 മഗ്ഗ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നേരത്തെ എനിക്കിതിൻ്റെ ഏകദേശം അളവറിയാം. അപ്പോൾ നമ്മളൊരു 10 മഗ്ഗ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഈ വക്ക് വരെ വരും. അപ്പോൾ അത്രയും വെള്ളം ഞാനിപ്പോൾ ഒഴിക്കാൻ പോവാം. 10 അരട്ടി വെള്ളം എന്തായി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ട് സാധനം ചേർക്കുന്നെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ചേർക്കാം. 1/2 ലിറ്റർ തൈരുണ്ട്, നമ്മൾ തിളപ്പിച്ചെടുത്ത 2 ലിറ്റർ തേയില വെള്ളമായത്. ഇപ്പം നമ്മൾ 10 അരട്ടി വെള്ളം ചേർത്ത് വെച്ചേക്കുന്ന വള്ളത്തിനകത്തോട്ട് ഇതിങ്ങനെ അങ്ങ് ഒഴിക്കത്തില്ല. ഇതിനകത്ത് ഞാനൊരു 5 അരട്ടി വെള്ളം ചേർക്കാൻ പോകും. അപ്പോൾ ഇത് 2 ലിറ്റർ തൈലവെള്ളവും 1/2 ലിറ്റർ തൈരും കൂടെ വന്നപ്പോൾ 2.5 ഉണ്ട്. 12 ലിറ്റർ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിൽ ഒരു ഭാഗം കൂടെ നമ്മൾ ഇപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന വള്ളത്തിനകത്തോട്ട് ഒഴിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഏകദേശം 1/2 പാത്രം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിനി താണ് വരുമ്പോൾ താഴോട്ട് പോകാത്ത രീതിയിലാണ് ഇത് ഒഴിക്കുന്നത്. ഒഴിച്ചു കൊടുക്കുന്ന വളം താഴെ പോകരുത്, നമ്മുടെ ചെടിക്ക് യൂട്ടിലൈസ് ആവണം. ആ ഒരു രീതിയിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം തന്നെ ഇതിന് 1/2 പാത്രം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ ഓരോന്നിനും ഒഴിച്ചു കൊടുക്കാം. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന് മാത്രമല്ല പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന എല്ലാ ഫലവൃക്ഷങ്ങൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി പൂക്കുകയും പൂക്കുന്ന പൂക്കളെല്ലാം 90% കായായി മാറുകയും ചെയ്യും. എല്ലാത്തിനും നമ്മൾ വളം ഒഴിച്ചു. ഞാൻ ആ കാണിച്ച ആ ബക്കറ്റില്ലേ, ആദ്യം നമ്മൾ വളം കൂട്ടി ആ ബക്കറ്റിന് 6 പാത്രം നമ്മൾ ഈ വളം വെള്ളവും കൂടി ചേർത്ത് കൂട്ടേണ്ടതായിട്ട് വന്നു ഇത്രയും ചെടികൾക്ക് ഒഴിക്കുവാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തോ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതും പ്രത്യേകിച്ച് കൃഷിയെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ സന്തോഷമാണ്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ തന്നെ പുതിയൊരു വീഡിയോയുമായി, നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. And may God bless you all.